കാവ്യയുടെ പേരിൽ എന്നെക്കൊണ്ട് വാങ്ങിപ്പിച്ച് എല്ലാം കൂടി അകത്താക്കാനായിരുന്നു ഇവളുടെ ഉദ്ദേശം. ചേച്ചിക്കല്ല അനിയത്തിക്കാ വ്യാഖ്യോണം. നിന്റെ ചെവി ഞാൻ ഇന്ന് പൊന്നാക്കും. കാവ്യജി ഒന്ന് പറ, കാവ്യജി നിനക്കേ ഇത് പോരാ, ഇനിയും കിട്ടണം. ഞാനെന്ത് ചെയ്യാനാ, എനിക്ക് വേണമെന്ന് പറഞ്ഞാ വാങ്ങിത്തരില്ല, കാശ് സൂക്ഷിച്ച് ചെലവാക്കണമെന്ന് പറയും. ഇതിപ്പോ കുഞ്ഞുവാവയുടെ കാര്യമായതുകൊണ്ട് കൊണ്ടുവരുന്നു ഞാൻ വിചാരിച്ചു. എടാ സിദ്ധു, എന്താ ചമ്മേ? മര്യാദക്ക് എന്റെ മോളെ എല്ലാ ദിവസവും പുറത്തു കൊണ്ടുപോയി ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തോണം. നിന്റെ പിശുക്കേ ഇവളെടുത്ത് വേണ്ട, കേട്ടല്ലോ. അല്ല, അവസാനം സിദ്ധാർത്ഥ് എന്താ വാങ്ങിക്കൊണ്ട് വന്നത്? ഈടെയായി കാവ്യക്ക് ഏറ്റവും മിസ്സായിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഐറ്റം. എന്താ അത്? ഒന്ന് ഓർത്തു നോക്ക്. ഇങ്ങനെ സസ്പെൻസിന്റെ അത് കാര്യം പറ. ഐറ്റം എന്താണെന്ന് അറിയാഞ്ഞിട്ട് പോലും കാവ്യച്ചുടെ മുഖത്ത് എന്തൊരു കൊതിയാ. കോടതിയിലടുത്തുള്ള സ്വാമിയേട്ടന്റെ ക്യാന്റീനിലെ ഫസ്റ്റ് ക്ലാസ് ഇലയട. അതെ, ഈ ഇലയടയുടെ രുചിയെ കുറിച്ച് കീർത്തി തന്നെ എന്നോട് പറഞ്ഞത്. അതും കൊടുക്ക് സിദ്ധേട്ടാ. നല്ല മണം. നീ കഴിച്ചു. ഐ എം നോട്ട് എ ബെഗർ. ബെഗേഴ്സിന് മാത്രമല്ല, രാജകുമാരിമാർക്കും അഹങ്കാരികൾക്കും ഒക്കെ കഴിക്കാം. സോഷ്യലിസ്റ്റ് ഫുഡാ ഇലയടാ. അവൻ ചമ്മിപ്പോയി. നല്ല സ്വാദുണ്ടല്ലേ ചമ്മേ. നല്ല സ്വാദ്. നിനക്ക് ഇത്ര കൊതിയാണെങ്കിൽ ഞാനിവിടെ ഉണ്ടാക്കി തരത്തില്ലായിരുന്നു. ആണോ? എന്നാ നമുക്കൊരു ദിവസം ഇവിടെ ട്രൈ ചെയ്യാമേ. സിദ്ധേട്ടന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം പോലെ. ഒന്നുമില്ല കീർത്തി. എന്ന് പറഞ്ഞാ ഞാൻ സമ്മതിച്ചതല്ല, മുഖം കണ്ട എനിക്ക് മനസ്സിലാവും. എന്താന്ന് പറ. ഞാൻ നിന്നെ പുറത്തു കൊണ്ടുപോകാത്തതിലും നിനക്ക് ഇഷ്ടമുള്ളതൊന്നും വാങ്ങിത്തരാത്തതിലും ഒരുപാട് വിഷമമുണ്ടല്ലേ. എന്ന് ആര് പറഞ്ഞു? എന്തെങ്കിലും പരാതി ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നി. എന്റെ ഇഷ്ടങ്ങൾ കാവ്യച്ചിടെ തട്ടി തെറ്റിദ്ധരിപ്പിച്ചോണ്ടാണോ ഈ തോന്നല്? അതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാ മതി, നമ്മുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടെ. ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുന്നില്ല നമ്മള്. തൽക്കാലം അത് മതി. സിദ്ധേട്ടന്റെ കാശുണ്ടാവുമ്പോ ഞാൻ ചോദിക്കാതെ തന്നെ എനിക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരുന്ന് എനിക്കറിയാം. അതൊക്കെ പോട്ടെ, ജോലിയുടെ കാര്യം എന്തെങ്കിലും ശരിയായോ? ഇല്ല, നോക്കാം പറയാം എന്നൊക്കെയുള്ള സ്ഥിരം പലവി തന്നെ ബാക്കി. എല്ലാം ശരിയാവും എനിക്ക് ഉറപ്പുണ്ട്. സിദ്ധു, നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു.
എല്ലാവരും ഒത്തരമയോടെ ജീവിച്ചു പോവല്ലേ. ഇനി എന്തിനാ അകൽച്ച? നിനക്ക് നമ്മുടെ കമ്പനിയിലെ ജോലി തന്നെ ഏറ്റെടുത്തൂടെ? ഈശ്വരമഠത്തിന് പുറത്തും കഴിവ് തെളിക്കണമെന്നും കൂടുതൽ ഉയരത്തിലെത്തണമെന്നും ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹം കാണും. പക്ഷെ എന്തിനാ മക്കളെ നമ്മൾ നമുക്ക് കിട്ടിയ ജീവിതത്തിൽ മത്സരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ആരോടാ ഈ വാശി? അച്ഛമ്മ പറയുന്നതൊക്കെ ശരിയാ. അല്ലെങ്കിലും ഈശ്വരമഠത്തിലെ ജോലിയുടെ കാര്യത്തിൽ രണ്ടും മനസ്സിലിരിക്കുവാൻ ഞാൻ. ചിലപ്പോൾ തോന്നും അച്ഛമ്മ പറയുന്ന പോലെ വീണ്ടും ജോലിക്ക് കയറാമെന്ന്, മറ്റു ചിലപ്പോ വേണ്ടാന്നു. വേണ്ടാന്ന് തോന്നാൻ എന്താ കാരണം? അതും കൂടെ ഒന്ന് പറഞ്ഞേ. അത് മനസ്സിന്റെ ഒരു കളിയാ അച്ഛമ്മേ. ചിലപ്പോ ഞാൻ പോലും അറിയാതെ അവിടെ ഉണ്ടായ ദുരനുഭവങ്ങളൊക്കെ തികട്ടി വരും. നമ്മൾ എത്ര ശ്രമിച്ചാലും മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. ഈശ്വരമഠത്തിന്റെ കാര്യത്തിൽ എനിക്ക് ആലോചിക്കാൻ ഇത്ര സമയം കൂടി വേണം. എന്റെ മനസ്സ് സ്വയം ഒരു തീരുമാനമെടുക്കട്ടെ. ശരി സിദ്ധു. ഈശ്വരമഠത്തിൽ ജോയിൻ ചെയ്തതിനെ കുറിച്ച് നിനക്കെന്താ അഭിപ്രായം? സിദ്ധുവേട്ടനെ പോലെ തന്നെ രണ്ട് മനസ്സാ എനിക്കും. പണം തൽക്കാലം അക്കൗണ്ടിൽ കിടക്കട്ടെ. എന്ത് വേണമെന്ന് അച്ഛമ്മയുടെ കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാം ശിവം. ശരി, നമുക്ക് വൈകുന്നേരം കാണാം. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ലാന്ന് മാത്രമല്ല, അച്ഛമ്മ പറയാറുള്ളൊരു കാര്യം സത്യമാണെന്ന് എനിക്ക് ബോധ്യമാവുകയും ചെയ്തു. എന്ത് കാര്യം? നമ്മുടെ കുഞ്ഞു കൊണ്ടുവരുന്ന മഹാഭാഗ്യങ്ങളെക്കുറിച്ച് അച്ഛമ്മ എപ്പോഴും പറയാറില്ലേ? അവള് നമുക്കൊന്നുകൂടി നേടിത്തന്നു. മല്ലാർപ്പാടത്തെ നമ്മുടെ ഭൂമി സർക്കാർ ഏറ്റെടുത്ത കേസ് തീർന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ? സുപ്രീംകോടതിയിൽ പോകുമെന്നൊക്കെ നമ്മൾ ഭയന്നത് വെറുതെയായി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ആ പണം നമുക്ക് കിട്ടി. നേരാണോ മോളെ? അതെ അച്ഛമ്മ. ഓ ഈശ്വര, ഓ എന്റെ കുഞ്ഞെ, നിന്നെ കാണാൻ അച്ഛമ്മയ്ക്ക് തിടുക്കമായി. അതൊക്കെ പോട്ടെ, പണം ഉടനെ എങ്ങനെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരുപാട് ടാക്സ് ഇത്തവണ കെട്ടേണ്ടി വരും. അതൊന്നും ഓർത്ത് നീ പരിഭ്രമിക്കണ്ട മോളെ, ഒക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. ടെൻഷൻ ആവാതെ പറ്റില്ലല്ലോ അച്ഛമ്മേ. കണ്ണേട്ടൻ ഇതൊന്നും ശ്രദ്ധിക്കില്ല. ശിവയ്ക്കാണെങ്കിൽ ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ ഒന്നും ശരിയാവൂല. സിദ്ധു ഓഫീസിൽ തിരിച്ചെത്തിയിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും മാറിയനല്ലേ മോളെ? സിദ്ധാർത്ഥ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ തിരിച്ചു വരാൻ പാതി മനസ്സിൽ നിൽക്കുകയാണെന്ന് അവൻ ഇന്ന് എന്നോട് പറഞ്ഞു മോളെ. നേരാണോ? അതെ മോളെ, കീർത്തി ഇന്ന് എതിർപ്പൊന്നും പറഞ്ഞില്ല. എങ്കിൽ അച്ഛമ്മ വിചാരിച്ച അവരുടെ പാതി മനസ്സ് പൂർണ്ണ മനസ്സാക്കാൻ നമുക്ക് പറ്റും. എങ്ങനെ? മല്ലാർപ്പാടത്തെ ഭൂമിയുടെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കണമെന്ന് അച്ഛമ്മ സിദ്ധാർത്ഥിനോട് പറയണം. ഓ, ആ പണവും അപ്പൊ അക്കൗണ്ടിൽ എത്തിയോ? എനിക്കും അമ്മയ്ക്കും കൂടി അവകാശമുണ്ട് ആ കോടികളിൽ. അതെങ്ങനെ? ഉദാഹരണത്തിന്, ശർമ്മ അസോസിയേറ്റ്സിൽ നിന്ന് കണ്ണേട്ടന്റെ സിനിമയ്ക്ക് വേണ്ടി 50 ലക്ഷം വാങ്ങിയത് സിദ്ധാർത്ഥാണ്. അതിപ്പോ നമ്മള് ആഴ്ചതോറും സെറ്റിൽ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഫുൾ എമൗണ്ട് ഒരുമിച്ച് കൊടുത്ത് ആ ലോൺ സെറ്റിൽ ചെയ്യാൻ കഴിയും സിദ്ധാർത്ഥ് വിചാരിച്ചാൽ മാത്രം. അച്ഛമ്മ സംസാരിച്ച സിദ്ധാർത്ഥ് നമുക്ക് വേണ്ടി അത് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത ജോലി ഏൽപ്പിക്കണം. അങ്ങനെ
ക്രമേണ തന്ത്രപൂർവം സിദ്ധാർത്ഥ പോലും അറിയാതെ സിദ്ധാർത്ഥിനെ ഓഫീസിലേക്ക് നമ്മൾ മടക്കിക്കൊണ്ടുവരണം. ഞാൻ ശ്രമിച്ചു നോക്കാം മോളെ. ശ്രമിച്ചാ നടക്കൂ അച്ഛമ്മേ. ചേച്ചി രാവിലെ കൊതി പറഞ്ഞ ജാമ്പയ്ക്ക പുളിഞ്ചിക്ക കണ്ണിമാങ്ങ റെഡി. എത്ര പെട്ടെന്ന് ഇത് എവിടുന്ന് സംഘടിപ്ചോ? അതാണ് കീർത്തി. കുറച്ചേ തൽക്കാലം കിട്ടിയുള്ളെങ്കിലും ആവശ്യപ്പെടുന്നത് എന്തും ഞോടിയിടയിൽ തയ്യാർ. ലോക ചരിത്രത്തിൽ തന്നെ ഇത്ര സ്പീഡിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ എന്നെ പോലെ ഡിങ്ക ജട മാത്രമേ ഉള്ളൂ. പുളിപ്പുണ്ടോ? എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ല. മിക്കവാറും എനിക്ക് വ്യാക്കം തോന്നുന്ന കാലത്ത് വല്ല പിസയോ ബർഗറോ ഒക്കെ കഴിക്കാനായിരിക്കും കൊതി തോന്നുന്നത്. ഇത് ഫുള്ള് കഴിച്ചോ. ഈ ചേച്ചി എങ്ങനെ ഇത്ര പഴഞ്ചനായി പോയി ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പിന്നെ അമ്മ പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നത്. സേതുവിളെ പറ്റി എന്താ പറഞ്ഞത് നിന്നോട്? പറയട്ടെ അച്ഛമ്മ. അതില്ലേ ഞങ്ങളുടെ മുത്തശ്ശിയുടെ, അതായത് അമ്മയുടെ അമ്മയുടെ സ്വഭാവ കാവ്യച്ചിക്ക് കിട്ടിയിരിക്കുന്നെന്ന് ഞാൻ പറയും. സത്യം അത്. ആ മുത്തശ്ശി എപ്പോഴും നെല്ലിക്കയും പുളിഞ്ചിക്കയും ജാമ്പയ്ക്കൊക്കെ കഴിക്കുമായിരുന്നത്ര. ആണോ? ഇവിടെ ഒരുത്തിക്ക് ആ സ്വഭാവം കിട്ടിയത് ഗർഭകാലത്ത് മാത്രമായത് ഭാഗ്യം. അല്ലെങ്കിൽ പാവം ചേട്ടനും അച്ഛമ്മയും വശം കെട്ട് പോയേനെ. അല്ല അച്ഛമ്മ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. എന്താ മോളെ? ഈ ഗർഭകാലത്ത് എന്ത് കഴിക്കാനാ അച്ഛമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത്? ഭയങ്കരി, നീ ആരുടെ അടുത്ത ഈ ചോദ്യം ചോദിച്ചെന്ന് നിനക്കറിയോ? പിന്നെ ഇതൊക്കെ അറിയണ്ടേ? നമ്മുടെ മരിച്ചുപോയ മുത്തശ്ശിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? പിന്നെ അച്ഛമ്മക്ക് ഇതങ്ങോട്ട് പറഞ്ഞാലെന്താ? എന്റെ വ്യാക്കോൺ അറിഞ്ഞിട്ട് എന്തിനാ? ഇതുപോലെ നിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് ആള് കളിക്കാനല്ലേ? അത് അച്ഛമ്മ പറഞ്ഞത് സത്യം. പ്ലീസ് പറ അച്ഛമ്മ, ഇങ്ങനൊക്കെ എല്ലാവരും അറിയാൻ പറ്റൂ? ഈ സമയത്തല്ലേ ഇതൊക്കെ ചോദിക്കേണ്ടത്? ഓടിയുള്ളൂ അച്ഛമ്മ, പ്ലീസ്. എന്തായാലും ഞാൻ ചോദിച്ചു പോയില്ലേ? മോളെ പറയണോ? അറിഞ്ഞാ കൊള്ളാവുന്ന എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. എന്നാലല്ലേ എന്നെ കളിയാക്കുമ്പോ എനിക്ക് തിരിച്ചും കളിയാക്കാൻ പറ്റൂ. ആ എന്നാ കേട്ടു പറയാ. എനിക്ക് മണ്ണ് തിന്നണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. മണ്ണ് അമ്പരക്കണ്ട. അന്നത്തെ കാലത്ത് മുറ്റത്തും തൊടിയിലൊന്നും ഇന്നത്തെ പോലെ ഇന്റർലോക്കും ടൈലും ഒന്നുമില്ല. പ്രകൃതി കനിഞ്ഞു തന്ന മണ്ണാ നിറയെ. കണ്ണന്റെ അച്ഛനെയും വയറ്റിലിട്ട് ഞാനങ്ങനെ ഉമ്മറത്തിരിക്കും. ഒരു വശത്ത് വലിയ കൂനയായി നെല്ല്, പണിക്കാരി പെണ്ണുങ്ങള് നെല്ല് കുത്തുന്ന താളം, ചാണകം വഴിയ മുറ്റത്ത് പായൽ കിടന്ന് ഉണങ്ങുന്ന നെല്ല്, അടുക്കളയിൽ നിന്ന് മല്ലിയും മുളകും വറുത്തു പൊടിക്കുന്നതിന്റെ സുഗന്ധം. അങ്ങനെ ഇരിക്കുമ്പം ഒരു കൊതി തോന്നും മണ്ണിനോട്. വാരി തിന്നാൻ ഞാൻ എഴുന്നേറ്റ് ഓടുന്നു വരെ നിങ്ങളുടെ അച്ഛച്ഛൻ പറയുമായിരുന്നു. ചേച്ചിയുടെ മുഖം കണ്ടില്ലേ, കൊതി പിടിച്ചിരിക്ക. ഇനി അച്ഛമ്മ പറയുന്ന കേട്ട് മണ്ണ് വരെ തിന്നാൻ എങ്ങനെ ഓടുന്ന എനിക്ക് തോന്നുന്നത്. എനിക്ക് തൽക്കാലം ഇത് മതി. എന്തായാലും നിങ്ങളുടെ മുത്തശ്ശിയുടെ ഇഷ്ടങ്ങളൊക്കെ സേതുവിനോട് ചോദിച്ചു വെച്ചേക്കണം. അസമയത്ത് കിട്ടാക്കനി വല്ലോ ചോദിച്ചാലേ അയ്യോ എന്റെ കണ്ണം വശം കെട്ടു പോയില്ലേ. അത് ശരിയാ. Thank you.
ബാക്കി എന്തിന്റെ സൂക്കേട്. ആ മോളെ, നീ ഇതുവരെ വിളിച്ചില്ലല്ലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങോട്ട് വിളിക്കാൻ അമ്മയുടെ ഫോണിൽ ബാലൻസ് കുറവായിരുന്നു. സൂക്ഷിച്ചും കണ്ടൊക്കെ ജീവിക്കണ്ടേ. സിദ്ധുവും കീർത്തിയും ഇതുവരെ ഈശ്വരൻ അടുത്ത് നിന്ന് പോയിട്ടില്ല. വന്നു കയറിയിട്ട് ദിവസം കുറേ ആയല്ലോ. തിരിച്ചു പോവാൻ പ്ലാൻ ഇല്ലേ അവർക്ക്? അവരുടെ മട്ടംഭാവം കണ്ടിട്ട് ഇവിടെ തന്നെ സ്ഥിരതാമസാക്കുന്ന ലക്ഷണം. വലിയ അഭിമാനം പ്രസംഗിച്ച് നടന്നവർ ഇപ്പൊ കാവ്യക്ക് വിടുവേല ചെയ്യുന്നതിലാ ശ്രദ്ധ മുഴുവനും. അവരെ തല്ലിപ്പിരിക്കാൻ എന്താ മോളെ നിനക്ക് പറ്റാത്തത്? നിന്റെ ചൊടിയും ചൊണയൊക്കെ എവിടെ പോയി? ഇവിടെ എല്ലാം കൈവിട്ട് നിക്കാമ ഞാൻ. ഓരോരുത്തരെയായി ഞാൻ തമ്മി തല്ലിച്ച് പിരിച്ചെങ്കിലും എല്ലാവരും തിരിച്ചെത്തി വീണ്ടും ഈശ്വരമടത്തോട് കൂറ് പ്രഖ്യാപിച്ചില്ലേ? എല്ലാത്തിനും കാരണം നാശം പിടിച്ച കുഞ്ഞാ. അത് വരുന്ന വാർത്ത അറിഞ്ഞതോടെ സിദ്ധുവിന്റെയും കീർത്തിയുടെയും എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ശിവേട്ടന്റെ മനസ്സ് മാറി അമ്മയെ പൊളിച്ചടുക്കി വീണ്ടും ഏട്ടന്റെയും കാവ്യയുടെയും ഗുഡ് ബുക്കിൽ ഇടം നേടി. അതോടെ ശ്രീകുട്ടിയും തിരിച്ചെത്തി. പിന്നെന്താ, പണ്ടെങ്ങോ ഷൂട്ട് ചെയ്ത ഏട്ടന്റെ സിനിമ ഇപ്പൊ റിലീസ് ചെയ്യാൻ പോവണത്രേ. ഈശ്വരമഠത്തിൽ എല്ലാവർക്കും സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാ. ആ സിനിമ വിജയിക്കാനൊന്നും പോകുന്നില്ല മോളെ. പണ്ടായിരുന്നെങ്കില് പൂവി തോൽപ്പിക്കാൻ ആളെ ഇറക്കായിരുന്നു. ഇപ്പോ അതിനും കയ്യില് പണമില്ലാതായി പോയില്ലേ. സിനിമ ഓടുന്നതും ഓടാത്തതും ഒന്നും എനിക്ക് വിഷയമല്ല. പിന്നെ എന്റെ കൺമുന്നിലുള്ള സിദ്ധുവിന്റെ കീർത്തിയുടെയും പ്രകടനം ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. എന്നെ കാണിക്കാൻ വേണ്ടി ഉള്ള സന്തോഷം ഇരട്ടിയാക്കി അഭിനയിക്കും. ആ നാശം. പണ്ട് എന്നെ കണ്ടിരുന്ന പോലെയാ അച്ഛമ്മ ഇപ്പൊ കീർത്തിയെ കാണുന്നത്. പെരുമാറ്റം കണ്ട അവർക്ക് കണ്ണന്റെ പെണ്ണിനേക്കാൾ പിടിച്ചത് സിദ്ധുവിന്റെ പെണ്ണിനെയാണെന്ന് തോന്നും. ക്ഷമിക്കുന്നതിനൊക്കൊരു പരിധിയില്ല അമ്മേ. അതിന് നിന്റെ ഈ സഹനം ക്ഷമയാണെന്ന് ആര് പറഞ്ഞു? ഒരാളെ നമുക്ക് വളരെ നിസ്സാരമായി ഉപദ്രവിക്കാനും ഇല്ലാതാക്കാനും കഴിയുമ്പോ അയാളെ വെറുതെ വിടുന്നതാണ് ക്ഷമ. പക്ഷേ എതിർക്കാനാവാത്ത വിധം പ്രബലനായ ശത്രുവിനോട് പോരിന് പോവാത്തതിനെ ക്ഷമയെന്നല്ല, ഭീരുത്വം എന്നാണ് പറയേണ്ടത്. അല്ല, എന്റെ സഹനം ഭീരുത്വം അല്ല. ശത്രുക്കൾ ഒറ്റക്കെട്ടായപ്പോ ഞാൻ തനിച്ചായി. ഒരാളെ ഇല്ലാതാക്കാനുള്ള ചങ്കുറപ്പൊക്കെ ഇപ്പോഴും ശിവാനിക്കുണ്ട്. പക്ഷെ ഒരു തന്ത്രവും കുതന്ത്രവും ഇപ്പൊ ഫലിക്കുന്നില്ല. അതെന്റെ ഭീരുത്വം അല്ലമ്മ, എന്റെ ഗതികേട്. ഒട്ടും പിടിച്ചു നിൽക്കാനാകാതെ വന്ന ഞാൻ ഇവിടുന്ന് ഇറങ്ങി അമ്മയുടെ അടുത്തേക്ക് വരും. അയ്യോ മോളെ, ഒരു കാരണവശാലും നീ ഈശ്വരമഠം വിട്ടിറങ്ങരുത്. അമ്മ ഇപ്പോഴേ പുറത്താ, ശിവയാണെങ്കിൽ ശത്രുപക്ഷത്തും. നീയും കൂടി അവിടെ നിറങ്ങിയ പിന്നെ ഒരു കാലത്തും നമ്മൾ സ്വപ്നം കണ്ടത് ഒന്നും സാധ്യമാവില്ല. അല്ലെങ്കിലും ഇനി എന്തിനാ അമ്മ മനക്കോട്ട കെട്ടുന്നത്? അമ്മ സ്വപ്നം കണ്ട കിരീടവും ചെങ്കോലും സിംഹാസനം ഒന്നും ഇനി ഒരിക്കലും സ്വന്തമാക്കാനാവില്ല. അതിനെ വേറെ അവകാശികൾ എന്നെ എത്തിക്കഴിഞ്ഞില്ലേ. അമ്മ ഇപ്പോഴും ശുഭാപ്തി വിശ്വാസക്കാരിയാണ് മോളെ. കാൽക്കാശിന് ഗതിയില്ലെങ്കിലും ആർക്കുമെതിരെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലെങ്കിലും ഇന്ദിരാബായി സ്വപ്നം കാണും. ഈശ്വരമഠത്തിലെ മഹാറാണി പട്ട് കാറ്റൊന്നു മാറി വീശാൻ ഒരു നിമിഷം മതി. ആ നിമിഷം കാത്തിരിക്കാനുള്ള മനസ്സുണ്ടാവുന്നതാണ് പ്രധാനം. ഞാൻ ഈ വാടക വീട്ടിലും നീ ഈശ്വരമഠത്തിലും കാത്തിരിക്കും നമ്മുടെ നാളുകൾക്കായി. അതെ, ആ നല്ല ദിനങ്ങൾ വരിക തന്നെ ചെയ്യും. ബൈ അമ്മ. ഡബ്ബിംഗ് തുടങ്ങിയതോടെ എനിക്ക് ഈ സിനിമയെ കുറിച്ചുള്ള കോൺഫിഡൻസ് കൂടി കാവ്യേ.
ഫീനിക്സ്. ആ പേര് സൂചിപ്പിക്കും പോലെ തന്നെ എന്റെ കരിയറിൽ ശരിക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ് തന്നെ ആവാൻ സാധ്യതയുണ്ട് ഈ സിനിമ. ആകം കണ്ണേട്ട, ഈ സിനിമയിലൂടെ കണ്ണേട്ടൻ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കും. ചന്ദ്രഹാസന്റെ സിനിമയും നടക്കും. അതിലൂടെ കണ്ണേട്ടന്റെ ആഗ്രഹം പോലെ സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്റ്റാറായി കണ്ണേട്ടൻ മാറും. ഓക്കേ, നമ്മുടെ കുഞ്ഞു കൊണ്ടുവന്ന ഭാഗ്യം. അച്ഛമ്മേ, ഞാനും പറയാറുള്ളത് ഇപ്പൊ കണ്ണേട്ടനും ബോധ്യായല്ലേ. ഒന്നൊന്നായി ഓരോ സൗഭാഗ്യങ്ങൾ പടികയറി വരുന്നത് ഈ കുഞ്ഞിന്റെ വരവോടെയല്ലേ. പിന്നെ ഞാനെങ്ങനെ ഇവന്റെ ഭാഗ്യത്തിൽ വിശ്വസിക്കാതിരിക്കും? ഇവനോ? ആ അച്ഛമ്മ കേക്കണ്ട, പെൺകുഞ്ഞാണെന്നും പറഞ്ഞേ കുഞ്ഞുടുപ്പും തുന്നി കാത്തിരിക്കുക അച്ഛമ്മ. എന്നാലും ആൺകുഞ്ഞു വേണമെന്ന നിന്റെ ആഗ്രഹം എനിക്ക് അറിയാൻ കാവ്യം. കുഞ്ഞു കൊണ്ടുവരുന്ന ഭാഗ്യത്തെക്കുറിച്ച് ഞാനടക്കം എല്ലാരും പറയുന്നുണ്ടെങ്കിലും ഈ കുഞ്ഞിനെ ഈശ്വര മഠത്തിന് സമ്മാനിക്കുന്നത് ആരാ? എന്റെ ജീവന്റെ ജീവനായ നീയല്ലേ. അതുകൊണ്ട് നിന്റെ ആഗ്രഹം പോലെ നടക്കണമെന്നാ ഞാൻ ആശിക്കുന്നത്. നമുക്കൊരു ആൺകുഞ്ഞു മതി. ആണായാലും പെണ്ണായാലും ആയുരാരോഗ്യത്തോടെ കിട്ടണമെന്നേ എനിക്കുള്ളൂ. അച്ഛമ്മയുടെ ഉറച്ച വിശ്വാസം പെൺകുഞ്ഞാണെന്നല്ലേ. അച്ഛമ്മയെ നിരാശപ്പെടുത്താതെ ഈ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയെ തന്നെ ഈശ്വരൻ തരട്ടെ. ആണാണെങ്കിൽ നീ ഹാപ്പി, പെണ്ണാണെങ്കിൽ അച്ഛമ്മേ. പക്ഷേ ഞാൻ ഹാപ്പി ആവണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കണം. അതിനൊരു ചാൻസും ഞാൻ കാണുന്നില്ല. പക്ഷേ ഞാൻ കാണുന്നുണ്ട്. എങ്ങനെ? നിന്റെ വയറ്റിലുള്ളത് പിൻസ് ആണെങ്കിലോ? കാര്യം എന്താണെന്ന് ഇവനും അറിയില്ല മോളെ. സാരമില്ല, ഞാൻ എന്തായാലും പോയിട്ട് വരാം.